ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പാർട്ട്നർ സബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എയ്തു സ്വാവയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഈ ദിവസം നല്ല ഉറക്കമാണ്. ഇപ്പോൾ സമയം ഒരു 8 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ചില സമയത്ത് 6 മണി 6:30 7 മണി അങ്ങനെ പല ദിവസം പല സമയമാണ്. ഇന്നിപ്പോൾ ആള് നല്ല ഉറക്കമാണ്. എന്തായാലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു, വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതേ ദിവസം എഴുന്നേറ്റു. 9 മണിയായപ്പോഴാണ് കേട്ടോ, 9:30 ആയപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ആൾക്ക് ഉറക്കം തെളിയാൻ വേണ്ടിയിട്ട് വേണം. കുറച്ച് നേരം അങ്ങനെ കിടക്കും. ഉറക്കം തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആൾ ചെയ്യുള്ളൂ. അപ്പോൾ അതേ ഉറക്കപ്പിച്ച് വിട്ടിട്ടില്ല, അവൻ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതേ കളിപ്പിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവനൊന്ന് ഉഷാറാക്കി എടുക്കാമെന്ന് നോക്കുകയാണ്. അപ്പോൾ ആൾ ഭയങ്കര മൂഡ് ഓഫായി ഇങ്ങനെ കിടക്കുകയാണ്. ഉറക്കം തെളിയാൻ വേണ്ടിയിട്ടുള്ള ഞെളിവിരിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ആളിങ്ങനെ കിടപ്പിലാണ്. അപ്പോൾ അങ്ങനെ അതേ ഉറക്കമൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ മോർണിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനങ്ങനെ എഴുന്നേറ്റു. എന്നാ കുറെ നേരം കിടന്നുറങ്ങി എന്ന് ഇത്ര ക്ഷീണം നിനക്ക് ഇത്ര ക്ഷീണം എന്താ നിൽക്കുന്ന ഇത്ര ക്ഷീണം എന്ന് പാത്തിക്കും നമുക്ക് അമ്മച്ചനെ വിളിക്കണ്ടേ നമുക്ക് അമ്മച്ചനെ വിളിക്കണ്ടേ ആ തമ്മാച്ച അവിടെ ഉണ്ട് കേട്ടാ തമ്മാച്ച അവിടെ ഉണ്ട് തമ്മാച്ചൻ്റെ അടുത്ത് പാർപ്പിച്ചിട്ട് വരാം കേട്ടോ നമുക്ക് ഏത് ദിവസം ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം പ്രാർത്ഥിക്കും കേട്ടോ. നല്ല കുട്ടിയാണ് ഈ ദിവസം. അപ്പോൾ ഏത് ദിവസം തമ്പാച്ചൻ്റെ അടുത്തേക്ക് വന്നിട്ട് തമ്പാച്ച എവിടെ മണി തമ്പാച്ച ഏത് ദിവസേ തമ്പാച്ച എവിടെയാ തമ്പാച്ച എവിടെയാ ആ തമ്പാച്ച ഇവിടെ ഫ്രണ്ടിൽ ഉണ്ടെന്നാണ് ആൾ നോക്കണത്. പ്രാർത്ഥിക്കണ്ടേ തമ്പാച്ചനോട് ആ പ്രാർത്ഥിക്കണം തമ്പാച്ചനോട് പ്രാർത്ഥിക്കണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എലിസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. നമ്മളങ്ങനെ മക്കൾക്ക് നല്ല ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞതേ വീണ്ടും അവനെ സ്നഗ്ഗിയൊക്കെ ഊരി ക്ലീൻ ചെയ്യണതാണ് പിന്നത്തെ പരിപാടി. അപ്പോൾ യൂസ് ചെയ്യണത് ഇപ്പോൾ ക്ലോത്ത് ഡൈപ്പറാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് എന്താ പറയുക ഡിസ്പോസ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല, റീയൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ഡൈപ്പറാണ് കേട്ടോ. അത് നോക്കിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഊരി ക്ലീൻ ചെയ്യും. അപ്പോൾ ആൾ ഫോൺ കണ്ടിട്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടി വരുന്നത് കേട്ടോ. ഫോണിൽ അവനെ കാണുമ്പോൾ അവൻ ഏത് ഉണ്ണിവാവിയാന്ന് വെച്ചിട്ടാണ് ചിരിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോട്ടി ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എന്നും രാവിലെ ഒന്നും ചെയ്യാറുണ്ട്. മിക്ക ദിവസവും സക്സസ് ആവാറുണ്ട്, ചില ദിവസമൊന്നും ആവാറില്ല. എന്നാലും നമ്മളത് ചെയ്യേണ്ടത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അവർക്കത് അങ്ങനെ മനസ്സിലാവും. ചില സമയത്ത് വാശിയൊക്കെ പിടിക്കും. എന്നാലും ചില മിക്ക ദിവസവും അവൻ ചെയ്യാറുണ്ട്. അവനതായിട്ട് അങ്ങനെ യോജിച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അവന് കുറുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുക. എന്നിട്ടാണ് പിന്നെ കുളിപ്പിക്കലൊക്കെ ചെയ്യുക. അപ്പോഴേക്കും കുറുക്ക് ചൂടാറില്ല. അപ്പോൾ രാവിലെ തന്നെ കൊടുക്കുന്നത് അമൃതം പൊടിയാണ്. നമ്മുടെ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അമൃതം പൊടി. പനങ്കൽക്കണ്ടിട്ടിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കലാണ് പിന്നത്തെ പരിപാടി. അപ്പോൾ അതേ അവനപ്പോൾ ജിതിൻ ഞാൻ അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കുറുക്കുണ്ടാക്കാൻ നിൽക്കും. കുറുക്ക് രാവിലെ കുറുക്കാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണം അവനെ എണ്ണ തേപ്പിച്ചിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ എണീറ്റിട്ടാണ് ഞാൻ കുറുക്കുണ്ടാക്കാറുള്ളത്. അപ്പോൾ ചൂടാറാണ്ട് അങ്ങനെ ചെറിയൊരു ചൂട്ടോടി കൊടുക്കാമല്ലോ. അപ്പോൾ അതേ അതിന് ശേഷം വെള്ളത്തിലിറക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ ഒരു വെള്ളം ചൂട്ടോടുകൂടി അവൻ്റെ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും അത് റെഡിയാവും. അപ്പോൾ അതങ്ങനെ വെള്ളത്തിൽ അങ്ങനെ ഒഴിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി അടുത്ത പരിപാടി അവനെ കുളിപ്പിക്കലാണ്. സമയം ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പം ഇനി വേഗം കുളിപ്പിച്ച് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവനെ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെയറിലാണ് ഇത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓൺലൈനിലും അതുപോലെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ചെയറാണ് കേട്ടോ. പക്ഷേ കുളിപ്പിക്കാറില്ല. അവൻ എണ്ണ തേക്കാൻ വേണ്ടി ഇതിലാണ് ഇരുത്താറ്. അപ്പോൾ അതിൽ ഷീറ്റ് വിരിച്ചിട്ട് ആളങ്ങനെ അതിലിരുത്തി എണ്ണ തേപ്പിക്കും. എണ്ണ തേപ്പിക്കുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ കുളിക്കാൻ ആൾക്ക് ഇഷ്ടമാണ്, വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ള കാരണം കുളിക്കാൻ അവന് വലിയ മടിയൊന്നുമില്ല. പക്ഷേ എണ്ണ തേക്കൽ വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ മേത്ത് തേക്കുന്നതിൽ ആഷാദി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെളിച്ചെണ്ണ കേട്ടോ അവന് മേത്ത് തേച്ചു കൊടുക്കുന്നത്. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒരു കളിപ്പാട്ടൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ഒരു ടോയൊക്കെ പിടിച്ച് കുറച്ച് നേരമൊക്കെ ഇരിക്കും. ഒരു 10 മിനിറ്റെങ്കിലും ഇരുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആൾ എണ്ണ തേച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ. 10 മിനിറ്റൊക്കെ ഇരുന്നു. പിന്നെ ക്യാമറ കാണുന്ന കാരണം കുറച്ച് നേരം അതിലേതോ ഒരു ഉണ്ണീനെ കാണുന്നു എന്നുള്ള രീതിയിൽ ആൾ ചിരിച്ചും കളിച്ചൊക്കെ അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ ഇരുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടാണ് ചൂടുവെള്ളമൊക്കെ പകർത്തി, വെള്ളം ചൂടുവെള്ളത്തിലൊക്കെയാണ് കുളിപ്പിക്കാറ്. ചൂടുവെള്ളം പകർത്തി കുളിപ്പിക്കലാണ് പരിപാടി. പാവിന് നിന്നിട്ട് കുളിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ കാലുമ്മ കിടത്തിയിട്ടാണ് സാധാരണ കുളിപ്പിക്കാറ്. പക്ഷേ ആൾക്ക് ഏറ്റവും ഇഷ്ടം നിന്നിട്ട് കുളിക്കാനാണ്. അപ്പോൾ അവനെ വെള്ളം മേത്തേക്ക് വീഴുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെയാണ്. പിന്നെ മുഖം കഴുകണത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതേ കൂളിയൊക്കെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുളിക്കാൻ അങ്ങനെ വലിയ കരച്ചിലും ബഹളമൊന്നുമില്ല. മുഖം കഴുകുമ്പോൾ ഒന്ന് കരയുന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവന്. കുളിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൽ കളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈപ്പൊക്കെ തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ കുളിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫേസിൽ ഞാൻ മറ്റേ ഹിമാലയയുടെ ടിയേഴ്സ് ഫ്രീ ആയിട്ടുള്ളൊരു ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അത് കുളി കഴിഞ്ഞു. കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് ട്രൗസർ ഇട്ട് കൊടുക്കും. പിന്നെ രാവിലെ ഇട്ടാൽ ബനിയൻ തന്നെ ഇട്ടിട്ട് കുറുക്ക് കൊടുത്തതിന് ശേഷമാണ്, പിന്നെ ഫ്രഷാക്കിയിട്ട് ഒന്നും കൂടി മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് പുതിയ ഡ്രസ്സൊക്കെ ഞങ്ങൾ മാറാറ്. അപ്പോൾ അതേ ഫോൺ കണ്ടിട്ടാണ് ആൾ പോണത്. ഫോൺ എടുക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ് അവൻ ഓടിപ്പോണത്. എന്താ പറയുക, ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാലും അവൻ ഫോണിൻ്റെ അടുത്തേക്ക് തന്നെയാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് ഫോൺ കളിക്കാമെന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഫോൺ തന്നെയാണല്ലോ ഏറ്റവും വലുത്. ഫോണിൽ അവൻ്റെ ഉണ്ണിയുടെ ഒരു ഉണ്ണിയുടെ പിക്ചർ കാണുന്ന പോലെ അവൻ ഫോൺ എടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് ഒരു വിധത്തിൽ അങ്ങനെ മാറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ബനിയനൊന്നും ഇടാനൊന്നും അവന് ഇഷ്ടമല്ല. ഡ്രസ്സ് ഊരി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കടമ്പ പോലെയാണ്. ചില സമയത്ത് അവന് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഡ്രസ്സ് ഊരാനും ഇടിയിപ്പിക്കലും ഒന്നും അവന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പാപ്പൻ തിന്നാൻ പോലാണ്. അപ്പോൾ ദേ ഇങ്ങനെ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. ഇത് അവനെ ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ ഊഞ്ഞാലിരുത്തിയിട്ടാണ് അവന് പാപ്പം കൊടുക്കാറ്. കുറച്ച് ചില ദിവസം ഇരിക്കും, ചില ദിവസം ഇരിക്കില്ല. അപ്പോൾ എടുത്ത് നടന്ന് കൊടുക്കും. ഓരോ ദിവസത്തെ അവൻ്റെ മൂടനുസരിച്ചിട്ടാണ് കുറുക്ക് കൊടുക്കൽ. പിന്നെ എന്തായാലും ആളായി ഇരുന്നു. അപ്പോൾ പിന്നെ അതിൽ മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെ കുറുക്കൊക്കെ കഴിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവന് വിശപ്പ് മാറുന്നവരവൻ നന്നായി കഴിക്കും. അത് കഴിഞ്ഞാലാണ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത്യാവശ്യത്തിന് അവൻ ആവശ്യമുള്ളത് അവൻ എന്താ വെച്ചോളും. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഒരിക്കലും സങ്കടം വിഷമം. എല്ലാ ദിവസങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാറ്. ക്രീം മേത്ത് പെറ്റി ഡ്രസ്സ് ഇടിപ്പിക്കലാണ്. ക്രീമാണ് പെറ്റി കൊടുക്കാറ്. അവന് യൂസ് ചെയ്യാറുള്ളത് ഹിമാലയയുടെ ക്രീമാണ് മാത്ത് യൂസ് ചെയ്യാറുള്ളത്. ക്രീമും ലോഷനും മാറി മാറി യൂസ് ചെയ്യും. ക്രീമും ലോഷനും തമ്മിൽ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. ക്രീം കുറച്ച് കൺസിസ്റ്റൻസിയിൽ മാറ്റേണ്ടത് തന്നെയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവനൊന്നും അങ്ങനെ മാത്ത് പറ്റുന്നൊന്നും ഇഷ്ടമല്ല. അതേ ഈ ഒരു ബോഡി ലോഷനാണ് ഇന്ന് യൂസ് ചെയ്തത്. ഹിമാലയയുടെ ഫേസിലും കഴുത്തിലൊക്കെ സെബാമഡിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ക്രീം പാറ്റലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യൽ തന്നെയാണ്. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് അടുത്തത് ഉറങ്ങാനുള്ള പരിപാടിയാണ് അടുത്തത് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും കളി തന്നെയാണ് കേട്ടോ. കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവൻ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വിറ്റാമിൻ്റെ മരുന്ന് ഞാൻ രാവിലെ ഒരെണ്ണം കുളി കഴിയുമ്പോഴും കൊടുക്കും. വൈകിട്ട് ഒരെണ്ണം കുളി കഴിയുമ്പോഴും കൊടുക്കും. ഇപ്പോൾ D3 MUST എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ മരുന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കണേൻ്റെ സന്തോഷമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഡെയിലി കഴിക്കണ മരുന്ന് കഴിക്കാൻ അവന് കുഴപ്പമൊന്നുമില്ല. വേറെ ഏതെങ്കിലും മരുന്ന് കൊടുത്താലാണ് പിന്നെ ഒരു ഇഷ്ടക്കേടുള്ളൂ. ഡെയിലി കഴിക്കണ മരുന്നൊക്കെ അവൻ അങ്ങനെ കഴിച്ചോളും. അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണിക്കാറില്ല. അവന് ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിക്കലാണ്. ഷർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഡ്രസ്സ് മാറ്റിക്കുകയാണ്. അപ്പോൾ അതേ ക്രീമിൻ്റെ കാര്യം, ക്രീമിൻ്റെ ആ ബോക്സ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ച് കളിക്കാമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ക്രീം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിപ്പോൾ ക്രീം മേത്ത് പുരട്ടണേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്ക് താല്പര്യം. അങ്ങനെ ഡ്രസ്സ് മാറ്റിച്ച് കഴിയുമ്പോഴേക്കും അവൻ ഉറക്കം വന്ന് തുടങ്ങും. രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ ഉറങ്ങണം. പിന്നെ വേറെ ഒന്നിനും അവൻ നിൽക്കില്ല. പിന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് കളിയും കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുള്ളൂ. അപ്പോൾ ആ ക്രീമിൻ്റെ ഇതെടുത്ത് തന്നെ അത് വിട്ടുകൊടുക്കാനൊരുതല്ല. ഞാൻ ഫോൺ കാണിച്ചു കൊടുത്തിട്ട് അവനോട് വർത്തമാനം പറയാൻ പറയണമെങ്കിലും അവൻ അതൊന്നും അങ്ങനെ ചെയ്യാൻ വലിയ തയ്യാറൊന്നുമല്ല. അവൻ കളിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള വാശിയിലാണ്. എവിടെയാണ്ടെടുത്ത് കളിച്ച എനിച്ചിരിക്കേ ദിവസ ഒന്നിനെ ദേഷ്യം വരണേ ഇതിന് ഒന്നിനെ ദേഷ്യം വരണേ ഇതിന് സങ്കടം വരണം. ഉറക്ക വരില്ല വരണേ നിനക്ക് ഏതൂസേ ചിരിച്ചേ ചിരിക്കേ ചിരിക്കേ ഈ ചിരിക്കതാ
അവിടെ അപ്പുറത്തെ വീട്ടിലാ ചേച്ചിമാരൊക്കെ വന്നിട്ട് അതാണ് നോക്കണത്. അതെ അമ്മ നോക്കിയ ഉണ്ണിമാവയോ? ഉണ്ണിമാവ എവിടെയാ? ഉറക്കവേണ്ടേ നിനക്ക്? പിന്നെ എത്ര നേരത്തെ എനിക്കൊന്ന് പറഞ്ഞാലും എത്ര നേരം വൈകി എനിക്കൊന്ന് പറയണെങ്കിൽ അല്ലെ, കുളി രാവിലത്തെ കുളി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങണം. ചിലപ്പോൾ 2 മണിക്കൂർ ഉറങ്ങും, ചിലപ്പോൾ 1 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവനെയും കൊണ്ട്. ഇവനപ്പോൾ നടക്കാനുള്ള ഇൻട്രസ്റ്റിലൊന്നല്ല, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള വാശിയാണ്. അപ്പോൾ ഉറക്കാം. അവനിപ്പോൾ ഒന്നും പറഞ്ഞാൽ കേൾക്കാനൊന്നും അവന് ഉള്ള ഒരു ഇൻട്രസ്റ്റിലൊന്നല്ല. അപ്പോൾ എന്തായാലും ഉറക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഉറങ്ങട്ടെ, ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ടാവാം കാര്യമൊക്കെ അല്ലേ. കുക്ക വരുന്നുണ്ടോ നിനക്ക് ഏതുശന്? ആ കുക്ക വരുന്നുണ്ട്. കുക്കച്ചി വരുന്നുണ്ടോ നിനക്ക് ഏതുശന? കുങ്ങന ആ അല്ല. അപ്പോൾ അവൻ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അവൻ ഉറങ്ങണം. ആ അതേ ഉണ്ണി മാമാ, ഫോണിലേത് ഉണ്ണി മാമാ. അപ്പം കുങ്ങല്ലേ? അപ്പതേ അവനങ്ങനെ തൊട്ടിമുണ്ടിലിട്ടിട്ട് ആട്ടിയിട്ട് അങ്ങനെ ഉറക്കാൻ ആളെ ഉറങ്ങി. അപ്പം ഉറങ്ങിയാലും കുറച്ച് നേരം ഇങ്ങനെ ആട്ടി കൊടുക്കണം കേട്ടോ. അവൻ നല്ല ഉറക്കത്തിലേക്ക് എത്തണം വരെ ആട്ടി കൊടുത്താലാണ്, അല്ലെങ്കിൽ അവൻ എണീറ്റും കൊണ്ട് പോരും. അവൻ അപ്പളേക്കും എണീക്കും. അങ്ങനെ അവൻ നല്ല ഉറക്കമായി. മുഖത്തൊക്കെ കൈവച്ച് ആരും എന്നെ നോക്കണ്ടെന്നുള്ള ഇതും പറഞ്ഞിട്ടാണ് ആൾ കിടക്കുന്നത്. മുഖത്തൊക്കെ കൈവച്ചിട്ട് അവനങ്ങനെ നല്ല ഉറക്കമായി. ഇനി ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാട്ടാണ് എണീക്കുള്ളൂ, ചിലപ്പോൾ 1 മണിക്കൂർ. ഇപ്പം സമയം ദേ 11 മണി ആയിട്ടുണ്ട്. ഇപ്പം 11 മണിക്ക് ആയപ്പോൾ അവനങ്ങനെ ഉറങ്ങി. ഒരു മണിയായിട്ട് അവൻ എഴുന്നേറ്റപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട്. പിന്നെ അവന് ഉച്ചയ്ക്ക് ചോറാണ് കൊടുക്കാറ്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചോറ് കൊടുക്കണം. അപ്പോൾ മുട്ട കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കണം. അപ്പോൾ പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ മുട്ട കൊടുത്തോളം പറഞ്ഞപ്പോൾ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്തോക്കാണ്. പിന്നെ ചോറും പരിപ്പും ദാലും കൂട്ടിയിട്ടാണ് വേവിച്ചോണം. പിന്നെ ദാൽ റൈസ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഞാനിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. ചില ദിവസം ചെറുപയർ കൊടുക്കും, ഒരു ദിവസം പരിപ്പ് കൊടുക്കും, പിന്നെ വെജിറ്റബിൾസ് ഏതെങ്കിലുമൊക്കെ കൊടുക്കും. ക്യാരറ്റ്, ബീൻസ്, ബീറ്റ്റൂട്ട് അങ്ങനെയെല്ലാം മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ എന്തായാലും ദാൽ റൈസാണ്. അപ്പോൾ മുട്ടയുടെ ഉണ്ണിയും അതുപോലെ ആ മഞ്ഞും കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അതിനുശേഷം ചോറും ഈ പരിപ്പും കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാണ്. തരികൾ വായിലേക്ക് ചെറുതായി തടഞ്ഞ് ഉടച്ചു കൊടുക്കണമെന്നാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ അവൻ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിക്കലോക്കാനും ഛർദ്ദിക്കലൊക്കെ കാണിക്കലാണ് പരിപാടി. അപ്പോൾ പിന്നെ ഇങ്ങനെ അടിച്ചിട്ട് തന്നെ കൊടുക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തു. പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണത്, അവൻ നെയ്യ് ഇങ്ങനെ വെറുതെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഒട്ടും കഴിക്കാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ ഒരു വിധത്തിലുള്ള എല്ലാ വഴികളും ട്രൈ ചെയ്തിട്ടും അവനൊന്നും കഴിക്കാണ്ട് അവസാനം ഇത് ഈ ഒരു വഴിയാണ് സക്സസ് ആയത്. അപ്പോൾ ഞാൻ ഒരു ചുവന്നുള്ളി ചെറുതാക്കി നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് നെയ്യിലിട്ടിട്ട് അത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കും. അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റ് അങ്ങനെ അധികം കുത്തല അങ്ങനെ എടുത്ത് അറിയില്ലല്ലോ. അപ്പോൾ നെയ്യ് അങ്ങനെ പച്ചയ്ക്ക് ഒഴിച്ചിട്ട് അവൻ കഴിക്കില്ല. എനിക്കും ആ നെയ്യിൻ്റെ കുത്ത അങ്ങനെ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ അവനും അങ്ങനെ ഒട്ടും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ചുവന്നുള്ളി ഒരു ചുവന്നുള്ളിയായിട്ട് എടുക്കുള്ളൂ. അത് നല്ല കനം കുറച്ച് നൈസാക്കി അരിഞ്ഞിട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ ആവണ പോലെ നന്നായി മൂപ്പിക്കും. എന്നിട്ട് ഇതും ആ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതും കൂടി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സെറ്റാക്കി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് കഴിക്കാറുണ്ട്. കുറേ രീതികൾ പരീക്ഷിച്ചിട്ട് എല്ലാം ഫെയിലായി, ലാസ്റ്റ് ഇതിലാണ് സക്സസ് ആയത്. പിന്നെ അവന് 4 മണിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പഴവും അതുപോലെ ഒരു ആപ്പിളിൻ്റെ ചെറിയൊരു കഷ്ണം കൂടി ഇപ്പം തന്നെ പുഴുങ്ങാൻ വയ്ക്കും. അവന് എപ്പോഴും എണീക്കുക. അങ്ങനെ അത് ഞാൻ ചോറ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ പുഴുങ്ങാൻ ഇടാൻ ചെയ്യാറ്. അപ്പോൾ അതിൽ ഒരു നേന്ത്രപ്പഴം അതുപോലെ ഒരു ആപ്പിളിൻ്റെ കഷ്ണം പുഴുങ്ങാനിട്ടു. അപ്പോൾ അതേ ഷർട്ടൊക്കെ മാറി വീണ്ടും മൂഞ്ഞാലെല്ലാം ഇരുത്തിയിട്ട് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് പിന്നെ നേരം വൈകിയില്ല എണീക്കാൻ വേണ്ടിയിട്ട്. സാധാരണ 12:30 ആകുമ്പോൾ കഴിക്കാറുള്ളതാണ്. ഇപ്പോൾ സമയം ഒരു 1:30 ആയപ്പോഴാണ് ആൾ കഴിക്കുന്നത്. അവന് ഇഷ്ടപ്പെട്ടൊരു കുരങ്ങനുണ്ട്. ആ കുരങ്ങനും പിടിച്ചിരുന്നിട്ടാണ് ആൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഊഞ്ഞാലിലെ മ്യൂസിക്കൊക്കെ കേട്ട് ആളങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വാശിയായി തുടങ്ങി. പിന്നെ ഫുള്ള് കഴിക്കണില്ല. അപ്പോൾ പിന്നെ അതിൽ നിന്ന് എടുത്തു. പിന്നെ കൊണ്ടു നടന്നിട്ടായി കൊടുക്കൽ. അപ്പോൾ ചില ദിവസം ഞാൻ പറഞ്ഞ പോലെ ചില ദിവസം അങ്ങനെ ഇരുന്ന് കഴിക്കും, ചില ദിവസം എടുത്ത് നടന്ന് കഴിക്കും. അങ്ങനെ ഓരോ ദിവസം അവനെ ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതേ മിയാവിനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിയാവിനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ബാക്കിയുള്ളത് കഴിപ്പിച്ചത്. അപ്പോൾ മിയാവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതേ ബാക്കി ഇങ്ങനെ അടുക്കളയിലും അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് ഓരോ സ്പൂണ് വീതം അങ്ങനെ കഴിപ്പിച്ച് ആളത് ഫുള്ള് അങ്ങനെ കഴിച്ചു. ഞാൻ എടുക്കുന്ന ഫുഡ് മാക്സിമം അവനെ കൊണ്ട് ഫുള്ള് കഴിപ്പിക്കാൻ നോക്കാറുണ്ട്. അവനങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാലും ഒരു വിധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞു. ഈ മുഖം കഴുകലാണ്. മുഖം കഴുകാൻ പിന്നെ അവന് ഇഷ്ടമാണ്. അവിടെ പൈപ്പ് തുറന്നിട്ടത് കണ്ടിട്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ കിടന്ന് തുള്ളണത്.
അപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമല്ല, മുഖം കഴുകണത് ഇഷ്ടമല്ല. പക്ഷെ ആ പൈപ്പ് തുറന്നിട്ടുള്ള വെള്ളത്തിൽ അങ്ങനെ കയറി കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു കുളി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കുളി കഴിഞ്ഞിട്ടുണ്ട്, കാരണം മേത്ത് മുഴുവനാക്കും. പിന്നെ അതെന്നെ ചോറായ കാരണം നല്ല ഒട്ടലാണല്ലോ. അപ്പോൾ ഒരുവിധത്തിൽ ചെറുതായിട്ടൊരു രീതിയിലുള്ള ഒരു ചെറിയ കുളി തന്നെ എന്നെ കുളി തന്നെയാണ് ഉച്ചയ്ക്കും കഴിയണത്. അപ്പോൾ അങ്ങനെ ഫ്രഷാക്കി എടുത്തു. അപ്പോഴത്തെ ഫോണിൽ അവൻ്റെ ഫോട്ടോ, ഫോണിൽ അവനെ ഫ്രണ്ട് ക്യാമാണ്. അപ്പോൾ അവനെ തന്നെ കാണുമ്പോഴാണ് അവൻ ചിരിക്കണത്. അത് നോക്കിയിട്ട് അവനെ അവൻ്റെ ഫോട്ടോ കണ്ടിട്ട് തന്നെ അവൻ കുറേ നേരം ചിരിക്കും കേട്ടോ. അവൻ്റെ ഫോട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ അത് കണ്ടിട്ട് ഇങ്ങനെ കുറേ നേരം ചിരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് പിഞ്ചത് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ആളെ പ്ലാറ്റായിരുന്നു. ഇനി ആളാണ് കുറേ നേരം കളിക്കും. ഇപ്പം എന്തായാലും നേരം വൈകി എഴുന്നേറ്റ കാരണം ഇനി ഉച്ചയ്ക്കുള്ള. അപ്പോൾ അവൻ്റെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്തമ്മയുടെ തത്തമ്മ ഏത് ദിവസം തത്തമ്മയോ ഏത് ദിവസം ഡാ കളിക്കാൻ പോവാണോ? എന്തിട്ട് ചീന തത്തമ്മനെ കണ്ണൂരിടുക്ക? എന്നിട്ട് ചീന തത്തമ്മനെ തത്തമ്മ കാട് ചൂടുന്നില്ലേ? വണ്ടി ഓടിക്കണ്ട പന്നിട്ടാ, അത് പൊട്ട സ്വഭാവമായിട്ട് എഴുതുവോ? കളിച്ചയറക്കിട്ട് കളിക്കാൻ പോവ. എല്ലാ പിള്ളേരും ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോ നീ കളിക്കാ ഇറങ്ങാല്ലേ. ഏതമ്മാ എന്തും ഇണ്ടാത്ത ബുക്ക് വായിക്ക, ബുക്ക് വായിക്കണോ? പേപ്പർ വായിക്കുക. ഏതോ മുഖത്തുനിന്ന് വായിക്കും. എന്നിട്ട് ചീനത്ത് പേപ്പർ വായിക്കണോ? ഭയങ്കര വായന. ഇങ്ങനെ തീർന്നേ. വണ്ടി ഓടിച്ചിട്ട് പോണേ. ഫോട്ടോ എടുക്ക, ഫോട്ടോ നോക്കിയ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ നോക്കിയ എന്നെ നോക്ക, എന്നെ തന്നെ ഫോട്ടോ എടുക്കുന്നു. വീട്ടിൽ ബേബിയ ഏത് ബേബി ഫോണില്ലേ? ഏത് വിഷ്ണു കൂട്ടുകാരൻ ആണത്? ഉച്ചയ്ക്കൊന്നും അവൻ കിടന്ന് ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ അതേ പുറത്തിറങ്ങിയിട്ട് കോണിയുടെ സൈഡിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അവന് റൂമിലിരുന്ന് അങ്ങനെ മടുത്തു. അപ്പോൾ കാഴ്ച കാണാൻ വേണ്ടി പുറത്ത് വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവനൊന്നൊക്കെ കാണിച്ചിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ പിത്രഞ്ഞാൻ വന്നില്ല. രാവിലെ നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ ഉറങ്ങിയതും കുറേ നേരം ഉറങ്ങിയപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള ഉറക്കമൊന്നും ഇന്ന് ഉണ്ടായില്ല. ചില ദിവസം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അതേ സമയം ഒരു 4 മണി 4:30 ആയി. അപ്പോൾ 4:00 ആകുമ്പോഴാണ് അവന് ഈവനിങ് സ്നാക്ക് പോലെ പഴവും ആപ്പിളും കൂടി അടിച്ചു കൊടുക്കാറ്. അപ്പോൾ അതേ പഴവും ആപ്പിളും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ അത് കൊടുക്കലാണ് ഇനി അടുത്ത പരിപാടി. 4:30 ആ ഒരു ടൈം ആകുമ്പോഴാട്ടോ കൊടുക്കാറ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ അതേ ആപ്പിളും പഴവും കൂടിയിട്ടുള്ള മിക്സ് അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിലെത്തിയിട്ടാണ്ടോ കൊടുക്കണത്. അവന് ഇഷ്ടപ്പെടണമെന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇപ്പോഴാണ് അവൻ ഉറക്കം വന്നു തുടങ്ങിയത്. ഈ 5 മണിക്ക് ആയപ്പോൾ അവനിതേ ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഒരു വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഴിക്കാൻ കുറച്ച് മടിയായിരുന്നു. പിന്നെ എന്തായാലും വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയും കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ എണീറ്റ് കഴിഞ്ഞ് പിന്നെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഉറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം എന്തുടേനൊക്കെ പറഞ്ഞ് കളിപ്പിച്ചും ചിരിപ്പിച്ചിട്ടൊക്കെ വേഗം കൊടുക്കുകയാണ്, പാപ്പം കൊടുക്കുകയാണ്. അപ്പോൾ അവനായി നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ദിവസം വൈകുന്നേരത്തെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി വാശി പിടിക്കും. ഉച്ചയ്ക്ക് അവ ഉറങ്ങിയില്ല, ഇപ്പോഴാണ് അവൻ ഉറക്കം വരുന്നത്. ഉറങ്ങും ഉറങ്ങാട്ടാ. ഏത് ദിവസം എവിടെ ഏത് ദിവസം കുക്കത്തിന്ന് എപ്പോഴാണ് ഏത് ദിവസം ഫോണില്ലേ?
അപ്പോൾ അതേ സമയം ഇപ്പോൾ വൈകിട്ട് 8 മണിക്കാണ് അവന് രാത്രിയിലത്തെ ഡിന്നർ കൊടുക്കാറ്. അപ്പോൾ ഇത് എന്താ പറയുക, ഹെൽത്ത് മിക്സ് പൗഡറാണ്, ഹെൽത്ത് മിക്സിൻ്റെ കൂട്ട് മേടിച്ചിട്ട്, ധാനിക്കൂട്ട് മേടിച്ച് ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച ഹെൽത്ത് മിക്സ് പൗഡറാണ്, അതും കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി, പിന്നെ എഴുന്നേറ്റപ്പോൾ 7 മണിക്ക് ആയിട്ട് നന്നായി 2 മണിക്കൂർ കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ ഭക്ഷണം ഡ്രസ്സൊക്കെ മാറി, വൈകുന്നേരം 2 മണിക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറേണ്ടി വരും. കാരണം ഡയപ്പറും കാരണം യൂറിൻ ബാസിലിന് ബെല്ലും ട്രൗസറും എല്ലാം ചിലപ്പോൾ മാറേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. അപ്പം മാറി ഭക്ഷണമൊക്കെ കഴിച്ച് 8 മണി, ഇപ്പം സമയം 1:30 ആയി, ആളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും ഡ്രസ്സ് മാറി. ഡ്രസ്സ് മാറണം കണ്ടിട്ട് വേറെ വേറെ വീഡിയോ എന്ന് വിചാരിക്കേണ്ട, സെയിം വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ മറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറുന്നതാണ് ആള്. എൻ്റെ ഡയൻ മലിഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഇടിക്കരുത്, മാന്തരുത്, എന്നെ ഉപദ്രവിക്കാൻ അല്ലടത്ത് എന്നോട് ഞാൻ പറഞ്ഞത്. എൻ്റെ ഡയൻ മലിഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോക്കിയേട്ടാ ഉണ്ണിമാവന നോക്കി, ആ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പം സമയം ഇപ്പം 9:30 ഞാൻ ചിലപ്പോൾ ഉറങ്ങിയിട്ട് 1 മണിയാകുമ്പോൾ എണീക്കും അല്ലേ, 1 മണിയാകുമ്പോൾ എണീക്കും. അമ്മേനെ ശല്യം ചെയ്യാൻ വേണ്ടി 1 മണിക്ക് എണീക്കും. ആ ധാരത് ധാരത്. അപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും ഞങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. ആ അതുവരെയൊക്കെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ ഉറക്കം വന്നിട്ട് വരും. അപ്പം എല്ലാവർക്കും ബൈ 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 പറഞ്ഞേ, ഗുഡ് നൈറ്റ് പറയടാ. എനിക്കാണ് ഇടി മുഴുവൻ. ഉറങ്ങാൻ പോയ ആളാണ്, പക്ഷെ ഉറങ്ങിയൊന്നുമില്ല, വീണ്ടും അവൻ കളിച്ചോണ്ടിരിക്കണം. അപ്പം അല്ലെ ഒരു 10 മണി 10:30 അങ്ങനെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി എണീക്കേ. ആ ഇപ്പം സമയം എന്തേ ഒരു 10:45 അപ്പോൾ ആളങ്ങനെ അവസാനം കിടന്ന് അങ്ങനെ ഉറങ്ങി. പിന്നെ ചിലപ്പോൾ ഒരു 1 മണിയാകുമ്പോൾ എണീക്കും, ഭാഗ്യം പോലെ ഇരിക്കും, അല്ലെങ്കിൽ എണീക്കില്ല, രാവിലെ തന്നെ എണീക്കുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.